ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോക്കിട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇന്നിതാ രാവിലെ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയില്ല. രാവിലെ കുറച്ച് വൈകി വന്നാലും നല്ല ഇൻട്രസ്റ്റ് ആട്ടോ ജോലികളൊക്കെ ചെയ്യാൻ. കാരണം രാവിലെ മാവൊന്ന് റെഡിയാക്കി എടുക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ വൈഫക്കുട്ടി ഒപ്പമാണ് കേട്ടോ കിച്ചണിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വൈഫക്കുട്ടി മദ്രസക്കൊക്കെ പോകാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. നിൻ്റെ കൂടെ ശുഭ സംസ്കരിക്കാനൊക്കെ ഉണ്ടായിനി. കഴിഞ്ഞ വർഷം രാവിലെ പിന്നെ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചുണർത്തുന്ന സമയത്ത് പിന്നെ ചില സമയത്ത് എണീക്കാനൊക്കെ നല്ല മടി കാണിക്കലുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നേരത്തെ എണീക്കും, നല്ല കുട്ടിയായിട്ട് ശുഭമൊക്കെ നിസ്കരിച്ച് നല്ല കുട്ടിയായിട്ടാണ് കേട്ടോ മദ്രസക്ക് പോവുക. അപ്പോൾ അവൾക്ക് ക്യാരമൽ ദോശ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ രാത്രിയിലാണ് കേട്ടോ ഇന്നലെ പിന്നെ ദോശമാവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രി ഒരു 10 മണിയൊക്കെ കഴിക്കണം മാവ് റെഡിയാക്കിയപ്പം. അപ്പോൾ നമ്മൾ വൈകിട്ടൊക്കെ മാവ് പിന്നെ ദോശക്ക് മാവൊക്കെ കൂട്ടി വെക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടുള്ള അടപ്പുള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ മാവ് നല്ലോണം നുരഞ്ഞ് പൊങ്ങി വരും കേട്ടോ. പിന്നെ നേരം വൈകിട്ടൊക്കെ മാവ് കൂട്ടി വെക്കുന്ന സമയത്ത് ഇപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയും കൂടെ അല്ലേ, അപ്പോൾ ചിലപ്പോൾ മാവ് നുരഞ്ഞ് വരില്ല. അപ്പോൾ അതിന് ഉള്ളൊരു ടിപ്പാണ് കേട്ടോ, അങ്ങനെ ടൈറ്റായിട്ട് ഉള്ള അടപ്പുള്ള പാത്രത്തിൽ മാവ് കൂട്ടി വെക്കുക. അല്ലെങ്കിൽ മാവ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി. അതും അല്ലെങ്കിൽ കുക്കറിൽ മാവ് കൂട്ടി വെച്ചാലും രാവിലെ നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ടൈറ്റുള്ളൊരു തൂക്കപാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ ഐക്കാണ് കേട്ടോ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര മാവൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, പിന്നെ കുറച്ച് മാവ് മതി. അപ്പോൾ ഞാൻ ഒരു ബൗളൊക്കെ എടുത്തിട്ട് ഐക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ദോശ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഒക്കത്തിൽ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മാവ് നല്ലോണം പുളിച്ചു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല പുളിച്ച ദോശ ഇവിടെ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ക്യാരമൽ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വൈഫക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരമൽ ദോശ. അതേപോലെ റിച്ചുമോനും ഇഷ്ടമാണ് ക്യാരമൽ ദോശ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ക്യാരമൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്, മറ്റവർക്ക് സാധാ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഒരു സ്കൂൾ ഇട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ ചൂടോട് കൂടിയിട്ട് ഒരു കഴിക്കും കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടകരം. പിന്നെ ഈ ദോശ അങ്ങനെ ചൂടോട് കൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ അതേപോലെ നല്ല ക്രിസ്പി ആക്കി ഇട്ടെടുക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക, നല്ല കറുമുറായിട്ട് കഴിക്കുക. കറിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ ദോശയൊക്കെ ചുട്ട് വൈഫക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ മദ്രസക്ക് പോകുമ്പോൾ എന്നും വേണം ബിസ്ക്കറ്റ് കേട്ടോ. ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ട് ഇനി പോയിനേത്. അപ്പോൾ ആ ഒരു ശീലം ഈ ഒരു വർഷം മാറി കിട്ടിയിട്ടുണ്ട്. നമ്മളെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇവൾ പോകുമ്പോഴത്തേന് ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവൾ കഴിക്കും. ആദ്യം ബിസ്ക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മൂക്കൊണ്ട് ഒരു വർത്തമാനം പറയലൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറി നല്ല കുട്ടിയേക്കണ്. അങ്ങനെ ഓൾക്ക് ചായയൊക്കെ കൊടുത്ത് ഓൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ദോശയും ഞാനിത് അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കറി രാത്രി ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കുക. പിന്നെ കറി കൂട്ടിയിട്ട് കഴിക്കണവർക്ക് അല്ലാത്തവർക്ക് ക്യാരമൽ ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് വിധം ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിത് അവിടെ വന്നിട്ട് അടുപ്പ് കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കണമല്ലോ. നമ്മളെ മഞ്ചുമോൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ചോറാവണം. ചോറ് പിന്നെ ഈ റേഷൻ കടി തരിയതുകൊണ്ട് ഒരു പേടിയില്ല കേട്ടോ. രണ്ട് തള അരച്ച് കഴിഞ്ഞാൽ ചോറ് വേവും. പിന്നെ ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ ചോറ് വെക്കൽ. പിന്നെ കാരണം നമുക്ക് കുറച്ച് ചോറ് മതി. പിന്നെ വൈകുന്നേരം ഒരു ചോറ് വെക്കലും രാവിലെ ഒരു ചോറ് വെക്കലൊക്കെ ആയിട്ടൊരു പണിയേക്കാരും. അപ്പോൾ ഞാൻ വൈകുന്നേരത്തിനും കൂടെ ഉള്ളത് ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കൽ. ചിലപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ച് ഊറ്റും. പിന്നെ റേഷൻ കടിയിൽ തരിയാണെങ്കിലും പിന്നെ കുറച്ച് പതുക്കെ വേവിന് ഊറ്റി വെച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ, കേട് വരുമൊന്നും ചെയ്യൂല. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ രണ്ട് വിധം ദോശയും ഞാൻ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ദോശ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം തന്നെ കഴിക്കണം. ഇപ്പോൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു പിന്നെ ക്രിസ്പിനെസ് ഒക്കെ പോവും. അങ്ങനെ നമ്മൾ വൈഫക്കുട്ടീൻ്റെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഒരു ക്യാരമൽ ദോശ എടുത്തു. പിന്നെ സാദാ ദോശ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു ദോശയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ കഴിക്കൽ. അതിലേറെ കഴിക്കലില്ല. രണ്ട് നൂൽപ്പുട്ട് അല്ലെങ്കിൽ രണ്ട് പിന്നെ ദോശ എന്താണോ ഉണ്ടാക്കുന്നത് രണ്ടെണ്ണമാണ് കഴിക്കൽ. പിന്നെ 10 മണിക്കൊക്കെ ഇത് ബാക്കിയുണ്ടെങ്കിൽ ചായക്കുള്ള കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കലൊന്നുമില്ല കേട്ടോ.
ചിലപ്പം ചോറ് വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കും, അല്ലാതെ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കൊക്കെ തന്നെയാണ് കഴിക്കൽ. അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ പോയി മുറ്റൊക്കെ അടിച്ചു വാരി വന്നു. അപ്പോൾ ഫോണ് താഴെ കഴിഞ്ഞിട്ടോ, അപ്പോൾ ഞാൻ വീഡിയോ നിർത്തിട്ടില്ല. പിന്നെ അതൊക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുതലേക്കാരം. പിന്നെ ഞാൻ മുറ്റടിച്ചൊക്കെ വാരി വന്നപ്പോൾ തന്നെ നമ്മൾ ചോറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ചോറ് കൊട്ടക്കയ്യിൽ തന്നെ ഊറ്റി കൊണ്ടുവന്നാണ് നമ്മൾ മഞ്ചുമുള വട്ടപാത്രത്തൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു കൂട്ടാനൊന്നും ഇതിക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, മുട്ട പൊരിച്ചേക്കാണ്. അപ്പോൾ ഇന്ന് മഞ്ചുമോക്ക് ചോറ് തന്നെ വേണ്ടാന്ന് പറഞ്ഞതാ കേട്ടോ. ഇന്ന് ഓളെ ഫ്രണ്ട് കൊണ്ടുവരും ചോറ്, അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്നാലും ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറൊക്കെ ഊറ്റിയെടുത്ത് ചോറൊന്നും ഇങ്ങനെ വെള്ളം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു കനലിമേ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് നിന്നോളും. അപ്പോൾ ചോറ് കേടുവരില്ല കേട്ടോ, എത്ര വേഗി നമ്മൾ കഴിക്കുകയാണെങ്കിലും വൈകുന്നേരത്തിനൊന്നും. അങ്ങനെ അതൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. പിന്നെ മുറ്റടിച്ചു വാരിയപ്പം നമ്മുടെ മുളക് തൈ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വീണിട്ടില്ല, കുറച്ചിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമ്പോൾ നല്ലോണം ഇല ഉണ്ട് കേട്ടോ, ഇല ഇഷ്ടംപോലെ ഇലച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കനം കൊണ്ടാവും ഇതിങ്ങനെ വീഴാൻ പോയി നിൽക്കുന്നത്. പിന്നെ മണ്ണൊക്കെ ഞാൻ താഴെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതേപോലെ കയറൊക്കെ എടുത്ത് കെട്ടിയൊക്കെ ചെയ്തിക്കണം കേട്ടോ, വേറൊരു കമ്പൊക്കെ കുത്തി ടൈമൊക്കെ കെട്ടിയൊക്കെ കൊടുത്തിക്കണം വീഴാതെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നല്ലോണം ഇലച്ച് വന്നതുകൊണ്ട് ഇതിന് താങ്ങാൻ കഴിയണില്ല തോന്നുന്നുണ്ട് കനം. പിന്നെ ചില കൊമ്പമ്മക്കൂടൊക്കെ പിന്നെ ഇങ്ങനെ മുട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുറ്റടിച്ച് വരെയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ അമ്മ മുളക് കൊണ്ട് മുളകിൻ്റെ ഇല കൊണ്ട് കറി ഉണ്ടാക്കലുണ്ട്, അതേപോലെ തോരനൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാനും അത് പറിച്ചിട്ട് അതുകൊണ്ട് ഒരു പിന്നെ തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മുളകിൻ്റെ ഇല പറിക്കാണ് കേട്ടോ. അപ്പം ഇത് നമ്മളെ വെള്ളക്കാന്താരിൻ്റെ തൈയാണ് കേട്ടോ. അതുമ്പോൾ ഇഷ്ടംപോലെ മുളക് പറിക്കണത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനിയോ, ആ ഒരു മുളക് തൈയാണ് കേട്ടോ അത്. പിന്നെ നിറച്ച് മുട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ, ഇതാ നിറച്ച് നിറയെ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൂവൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇല ഇതേപോലെ ഇങ്ങനെ പറിച്ചിട്ട് പിന്നെ അത് ഇവിടെ നിന്ന് തന്നെ കഴുകിയിട്ട് അകത്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ തൊടിയിൽ ഒരു മുരിങ്ങ കൊമ്പ്, അതേപോലെ ഒരു പപ്പായ തൈ, പിന്നെ അതേപോലെ ഇതേപോലെ കാന്താരി മുളകിൻ്റെ തൈയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ മത്തൻ്റെ ഇല, കുമ്പളങ്ങൻ്റെ ഇല, അങ്ങനെയൊക്കെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കറി വെക്കാനും കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ലല്ലോ. നമ്മൾ തൊടിയിൽ ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കണ്ണിൽ പെടില്ലേ. അതേപോലെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മുറ്റടിച്ച് വരെയപ്പോൾ എൻ്റെ കണ്ണ് പെട്ടതാട്ടോ ഈ ഒരു മുളകിൻ്റെ ഇല. അപ്പോൾ കുറച്ചൊക്കെ സ്ഥലം എല്ലാവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കുക അല്ലേ. ചേമ്പ് ചേന നമ്മളെ തൊടിയിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ ചേമ്പ് ചേനയൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല കഴിക്കുന്നത്. പക്ഷെ കറിയൊക്കെ വെക്കാനൊക്കെ എടുക്കും, അങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമല്ലോ, പടു കൂട്ടാനൊക്കെ. അങ്ങനത്തെ ഒന്നും വല്ലാതെ ഉണ്ടാക്കല്ലേ, എപ്പോഴേലൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ഇലക്കറികളൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ നമ്മളെ മഞ്ജുവിനൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. ചിഞ്ചുമോള് കഴിക്കുകയൊക്കെ ചെയ്യും, ഇപ്പം ആദ്യം ഓളും കഴിച്ചിട്ടില്ലേ ഇനി. അപ്പം ഇപ്പം ഞാനിങ്ങനെ ഓളെ പറയുമ്പോൾ പിന്നെ മഞ്ജുമോള് പറയും, അമ്മച്ചേ ഞാൻ ആദ്യം അങ്ങനെ അല്ലേ ഇനി, ഇപ്പം ഞാനെല്ലാം കഴിക്കൂല, അപ്പം ഇനി ഓളും അതേപോലെ എല്ലാം കഴിച്ചോളും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയും. അപ്പം മുളകിൻ്റെ ഇലയ്ക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ പുറത്തു നിന്ന് തന്നെ കഴുകി കൊണ്ടുവന്നുകൊണ്ട് അതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫ് ഉണ്ടേനും, അപ്പോൾ ഞാൻ ബീഫ് കുറച്ച് നേരമായിട്ടോ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതാ അതേപോലെ ഞാനൊന്ന് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ട് കമൻറ്റിൽ അങ്ങനെ പറയലുണ്ട് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാൻ പാടില്ല, വുഡിൻ്റെതാവണം എന്നൊക്കെ. ഇൻഷാല്ലാ നമുക്കൊന്ന് വാങ്ങണം. പിന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കത്തുകൊണ്ട് പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് പോരിനൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അങ്ങനെ പോരിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിൽ കട്ട് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ആ ഒരു ഫുഡിൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യൽ, അതിനൊന്നും അങ്ങനെ പോരലൊന്നുമില്ല. അപ്പോൾ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ത വെള്ളം ചുരട്ടെ, അപ്പോൾ തന്നെ നമുക്ക് പിന്നെ നമ്മളെ മുളകിൻ്റെ കൊണ്ടുള്ള തോരനുണ്ടാക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതേക്ക് ചേർത്തിട്ടുണ്ടതിന്. പിന്നെ അത് മൂത്ത് വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ച മുളകിൻ്റെ ഇല ഉണ്ടല്ലോ അതേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇലൻ്റെ പോലെയല്ല കേട്ടോ, കുറച്ച് വേവുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ മുളകിൻ്റെ ഇലയ്ക്ക് എഴുതിയപ്പോൾ എല്ലാ ഒരു വെള്ളം തന്നെയാണ്. നമ്മൾ ചീര കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ കേട്ടോ. ഇല്ലെങ്കിൽ പരിപ്പൊക്കെ ഇട്ടിട്ട് പരിപ്പിൻ്റെയൊക്കെ കൂടെ കറിയിലൂടെ കേട്ടോ മുളകിൻ്റെ ഇല. അങ്ങനെ കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. എൻ്റെ അമ്മ ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനത്തെ കറിയൊക്കെ. അപ്പോൾ ഞാൻ മുളകിൻ്റെ ഇലയ്ക്കൊന്ന് വാടി വന്നപ്പം ഒന്ന് കുറച്ചൊക്കെ ഒരു പകുതി വേവൊക്കെ ആയപ്പം പിന്നെ അതിനേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടതിന്. പിന്നെ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോ അവർക്ക്. നമ്മൾ സവാള ചേർത്ത് കൊടുത്തല്ലോ പിന്നെ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത്
ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ ഒരു ഉപ്പേരിക്ക്. അപ്പം ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ, വെളുത്തുള്ളി ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തോളണ്ട്. ഇതാ അപ്പോൾ നമ്മളെ പിന്നെ മുളകിൻ്റെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാനിതൊരു ബൗളുക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി ഇരുമ്പിൻ്റെതായതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ അതിലിരുന്ന് കഴിഞ്ഞാൽ പറ്റ ഡ്രൈ ആയി പോകും. അപ്പോൾ അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്, മോരില്ലാത്ത മോര് കറി കേട്ടോ. അപ്പോൾ ഞാനൊരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് പുളിവെള്ളമാണ് കേട്ടോ പൊഴിച്ചു കൊടുത്തത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിന്, എന്നിട്ട് വെള്ളത്തിലിട്ട് പിന്നെ പിഴിഞ്ഞിട്ട് അരിപ്പിയിലിട്ട് അരിച്ചിട്ട് ആ ഒരു വെള്ളമാണ് കേട്ടോ ഈ ഒരു ചട്ടിക്ക് നമ്മൾ പൊഴിച്ചു കൊടുത്തത്. അരിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ പുളിൻ്റെ തോടോ തൊലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. പിന്നെ അതിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഞാനിവിടെ ഒരു പാത്രത്തേക്ക് കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാണ് കേട്ടോ ചെറിയ ഉള്ളി. പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടിട്ട് കാൽ ടീസ്പൂണ് നല്ല ജീരകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്കൊരു രണ്ടര സ്പൂണ് പിന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നൂൽപ്പുട്ടും ഇടിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനത്തെ അരിപ്പൊടി കേട്ടോ രണ്ടര സ്പൂണ് ചേർത്തിട്ടുണ്ട്, ചെറിയ സ്പൂണാണ് കേട്ടോ. പിന്നെ ഓവറായിട്ട് അരിപ്പൊടി ചേർക്കരുത്, അപ്പോൾ കറി നല്ല കുറുകിയിട്ടേക്കാരം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്, എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ അരച്ചെടുത്ത് വന്നപ്പോൾ തന്നെ ഇതാ നമ്മൾ ഇവിടെ പുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലേ, അതൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചപ്പോൾ പിന്നെ നമ്മൾ അരച്ച ഒരു അരപ്പ് ആ കറിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കയ്യിൽ വെച്ചിട്ട് ഇടക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലേ ചിലപ്പം കട്ട കെട്ടും, അരിപ്പൊടി പോകുമ്പോൾ അവിടെ എവിടെയും കട്ട കെട്ടി കിടക്കും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നല്ലോണം ഒന്നാണ് തിളച്ച് കഴിഞ്ഞാൽ ഈ പൊടിയൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ തേങ്ങയൊന്നും കുക്കാവോ അധികം സമയം വേണ്ടല്ലോ, അപ്പോൾ ആ ഒരു പൊടി വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ദാ നല്ലോണം കുറച്ച് നേരം കേട്ടോ, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ തിളക്കൽ തുടങ്ങിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. പിന്നെ മണ്ണിൻ്റെ ചട്ടിയും കൂടി അല്ലേ അതിൽ കടന്നിട്ട് അങ്ങനെ തിളക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കറിക്ക് പിന്നെ നമ്മൾ മുളകൊന്നും ചേർക്കൂല കേട്ടോ. ഇനി മുളക് ഇഷ്ടമല്ലവർക്ക് ചേർക്കണം എന്നിഷ്ടമല്ലവർക്ക് പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, കീറി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ബീഫ് വരട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി, മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ അര സ്പൂണ് പിന്നെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ ഒരു ബൗളക്ക് ചേർത്തിക്കണേ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് ഓരോ പാത്രത്തിൽ നിന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇങ്ങനെ എടുത്തിടുമ്പോൾ തന്നെ ചിലപ്പോൾ പൊടികൾ മൂത്തു പോകും, അപ്പോൾ നമ്മളെ ബീഫ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാകത്തെ പിന്നെ മൂപ്പിൽ കിട്ടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ബൗളക്ക് പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതാ ചട്ടി പിന്നെ നമ്മൾ മണ്ണിൻ്റെ ചട്ടി ചൂടായപ്പം അതിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കാൽ ടീസ്പൂണ് ഉലുവ ചേർത്തു, ഒന്ന് പൊട്ടിച്ചെടുത്തു, കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ ആ പൊടികളേക്ക് ചേർത്ത് കൊടുത്ത് ആ എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ, കാരണം അത് മണ്ണിൻ്റെ ചട്ടിയും കൂടിയല്ലേ. പിന്നെ തീയും ഉണ്ട് അടിയിൽ നല്ലോണം. ഇനി വേഗം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫേക്ക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിക്ക് ഞാൻ സവാള തക്കാളി അതൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പിന്നെ ഈ ഒരു പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം കുറച്ച്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം ബീഫ് ഇപ്പം ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പിന്നെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയപ്പം ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലക്കും, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ വെന്ത് കിട്ടില്ല. കാരണം നമ്മളിത് അടുപ്പത്തല്ലേ വേവിക്കണത്, കുക്കറിലാവുമ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സവാള തക്കാളി അതൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതൊക്കെ ചേർക്കുമ്പോൾ പിന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, ആദ്യത്തെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ തീയൊക്കെ നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് വന്നിട്ട് ഇതാ നമ്മളെ പിന്നെ കറിയൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ പതഞ്ഞ് വന്നത് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനിട്ടായിക്ക്, വെളിച്ചെണ്ണ കുറച്ച് കുറവേനി. അപ്പോൾ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പതഞ്ഞ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ എൻ്റെ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അന്നിടാനുള്ള വീഡിയോ ഒക്കെ സെറ്റാക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ
ബീഫ് നോക്കിയത്. അപ്പോൾ ബീഫ് ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് തൂമിച്ചെടുക്കണം. തൂമിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ചട്ടിക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ബീഫ് കുറച്ച് നല്ല കറുത്ത കളറ് ആയിട്ടൊക്കെ കിട്ടും. അപ്പം ഞാൻ തൂമിച്ചെടുക്കട്ടെ ചെയ്യണത്. ഇത് അവിടെ ഗ്യാസിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താണ്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിക്ക് പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളെ ബീഫ് അതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഈ ഒരു അടുപ്പത്ത് ചെറിയ തീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമ്മളെ ബീഫ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഉള്ളി മൂപ്പിച്ച സമയത്ത് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫ് ഫ്രൈക്ക്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചേർക്കാത്തത് വെച്ചാൽ എൻ്റെ മക്കൾക്ക് അതൊന്നും പറ്റില്ല, ആ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കളയും. അപ്പോൾ വെറുതെ എന്തിനാ കളയണേ വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തേക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മളാ മോരില്ലാത്ത മോരുകറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോരുകറി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി മാത്രമേ ഇപ്പോൾ അതിക്ക് ചേർത്തിട്ടുള്ളൂ. പുളിവെള്ളം അരിപ്പൊടി ഇട്ടിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു, പച്ചക്കറികളോ ഒന്നുമില്ല. അപ്പോൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടാക്കി നോക്കുകയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ടേസ്റ്റ് ഉണ്ടേനോ ഇല്ലേ എന്നൊക്കെ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ മോരുകറിയൊക്കെ ഉണ്ടാക്കി നോക്കുകയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ മുളകിൻ്റെ ഇലകൊണ്ടുള്ള തോരനും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.